മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഒരു പ്രൈമർ ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ആ പ്രൈമർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ തോന്നുന്നത് നമ്മുടെ വീഡിയോ അപ്പോൾ കുറേ പേർക്ക് തോന്നുന്നുണ്ടായിരിക്കും ഈ പ്രൈമർ ഇപ്പോൾ അപ്ലൈ ചെയ്യണം നിർബന്ധമുണ്ടോ എന്ന് ഒരു നിർബന്ധമില്ല ട്ടോ പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ പെയിന്റ് അടിക്കുന്നതിനൊക്കെ മുന്നേ ഇപ്പോൾ നമ്മൾ ഒരു പ്രൈമർ അടിച്ചിട്ടാണ് പെയിന്റ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും അതുതന്നെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുന്നേ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ പ്രൈമർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മുടെ അലോവെറ ജെല്ലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്വിസ് ഇമേജിൻ്റെ വൈറ്റനിങ് ക്രീമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പോൺസിൻ്റെയോ നിവ്യയുടെയോ ഏത് ക്രീമാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്താൽ മതി ഇന്ന ക്രീമൊന്നുമില്ല കേട്ടോ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമോ വൈറ്റനിങ് ക്രീമോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്ന ഗ്ലിസറിനാണ് ഗ്ലിസറിൻ്റെ നമ്മുടെ സ്കിന്നിനുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതായത് നമ്മൾ ടോണർ ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ മേലെ കാർട്ടിലോ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഇതിൽ പിന്നെ വേറൊരു കാര്യം ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഫൗണ്ടേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് യാതൊരു നിർബന്ധമില്ല അത് ഓപ്ഷനിലാണ് കാരണം നിങ്ങൾക്ക് പ്രൈമറിനെ ഇപ്പോൾ ചെറിയൊരു കളറ് വേണമെങ്കിൽ മാത്രം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ വൈറ്റ് കളറിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ സമയങ്ങൾ തന്നെ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് പ്രൈമർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ അലോവേറ ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അലോവേറ ജെൽ ഇല്ലെങ്കിലും നമ്മുടെ കുക്കുംബറിൻ്റെ ഇതായാലും എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ നിന്ന് കടയിൽ നിന്ന് മേടിച്ചൊരു അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് ഫ്രഷ് അലോവേറ ജെല്ലായാലും യൂസ് ചെയ്യാം പക്ഷേ അത് അത്രയും അധികം ദിവസം നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് കേടായി പോവും അപ്പോൾ ഞാനിങ്ങനെ കടയിൽ നിന്ന് മേടിച്ച അലോവേറ ജെല്ലാണ് എടുക്കുന്നത് അത് ഒരു സ്പൂൺ കേട്ടോ അതായത് ഇപ്പോൾ നമുക്ക് ടേബിൾ സ്പൂണിൽ എടുക്കാം ടീസ്പൂണിൽ എടുക്കാം എങ്ങനെ വേണം നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഒരു ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ അലോവേറ ജെല് എത്രയാണോ എടുത്തത് അത്ര എമൗണ്ടിൽ തന്നെ നമ്മുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എടുക്കുക ഞാനിവിടെ സ്വിസ് ഇമേജിൻ്റെ അബ്സല്യൂട്ട് വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞൊരു ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതുതന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് അപ്പോൾ അതുതന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്രീമും ഞാൻ മോയ്സ്ചറൈസിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും അപ്പോൾ ആ ഒരു ക്രീം ഞാൻ ഒരു എത്രയാണോ അലോവേറ ജെൽ എടുത്ത് ആ ഒരു എമൗണ്ടിൽ തന്നെ ഒരു സ്പൂൺ നമ്മുടെ ക്രീം കൂടി എടുത്തു മോയ്സ്ചറൈസിങ് ക്രീം കൂടി എടുത്തു അതിനുശേഷം ഞാനിവിടെ ഗ്ലിസറിനാണ് ആഡ് ചെയ്യുന്നത് അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ വലിയൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഞാനത് മൊത്തം എടുക്കുന്നില്ല ഒരു ടീസ്പൂണിൻ്റെ കണക്കാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക അതായത് നമ്മുടെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ അതനുസരിച്ചിട്ട് ഗ്ലിസറിൻ്റെ എമൗണ്ട് കൂടിയും കൂട്ടി കൊടുക്കണം കേട്ടോ കാരണം നല്ലതാണ് അത് ഇത്തിരി തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര വെള്ളമായിട്ട് പോവും പ്രൈമർ അപ്പോൾ ഇത് ഇത്തിരി കട്ടി വേണമല്ലോ അപ്പോൾ അങ്ങനെ മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഫൗണ്ടേഷനോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർ കിട്ടും പക്ഷേ അത് നിർബന്ധമല്ല നമുക്ക് പ്രൈമർ ഇപ്പോൾ വൈറ്റ് കളറിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യണേക്കാൾ മുന്നേ ഒരു ബേസ് ആയിട്ടാണല്ലോ ഈ പ്രൈമർ അപ്ലൈ ചെയ്യണേ അപ്പോൾ അതിനിപ്പോൾ കളർ വേണം നിർബന്ധമൊന്നുമില്ല ഇനി അങ്ങനെ നിർബന്ധമുള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫൗണ്ടേഷൻ ആഡ് ചെയ്യുക ഞാനിവിടെ എൻ്റെ ഉള്ള ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ആഡ് ചെയ്ത് നോക്കണേ അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഇല്ലെങ്കിൽ നമുക്ക് സാധാ റൂം ടെമ്പറേച്ചറിലായാലും വെച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇനി ഞാൻ ഈ പ്രൈമർ ഒന്ന് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ഞാനിവിടെ കുറച്ച് പ്രൈമർ എടുത്തിട്ട് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നമ്മുടെ സ്കിന്നൊരു ഈവൻ ടോണായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡിലുള്ള ഡിഫറൻസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടാന്ന് വെച്ചാൽ നല്ലൊരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടും കണ്ടോ മനസ്സിലാവുന്നില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ